ഹലോൾ എല്ലാവർക്കും എൽ ജി എസ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാന നായകന്മാർ പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതിനു മുമ്പ് ചട്ടം പേസമകളെക്കുറിച്ചും അയ്യങ്കാളിയെക്കുറിച്ചും ഒക്കെ ക്ലാസ് ഇട്ടിരുന്നു കാണാത്തവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം കാണുക കേട്ടോ ക്ലാസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കനും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നി ലൈക്ക് ചെയ്യുക അതൊന്നും ക്ലാസ്സിലേക്ക് പോയാലോ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാലിനാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാല് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ നവോത്ഥാന നായകന്മാരുടെ ജനനം ചോദിക്കാറുണ്ട് വർഷവും ചോദിക്കാറുണ്ട് ഡേറ്റും ചോദിക്കാറുണ്ട് പണ്ഡിറ്റ് കെ പി കുറുപ്പിന്റെ ഒക്കെ പഠിച്ചു വെക്കുക ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാല് ജന്മസ്ഥലം ചേരാനെല്ലൂർ എറണാകുളം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചേരാ നെല്ലൂർ എറണാകുളം അതും ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശങ്കരൻ ബാല്യകാലത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ശങ്കരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മഗ്രഹം അറിയപ്പെടുന്നത് സാഹിത്യ കുടീരം എന്നാണ് അദ്ദേഹത്തിന്റെ ജന്മഗ്രഹം അറിയപ്പെടുന്നത് സാഹിത്യ കുടീരം എന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ മുഴുവൻ പേരാണ് കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ മുഴുവൻ പേരാണ് കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പപ്പു അമ്മയുടെ പേര് കൊച്ചുപെണ്ണ് ഭാര്യയുടെ പേര് കുഞ്ഞമ്മ അദ്ദേഹം അന്തരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മാർച്ച് ഇരുപത്തി മൂന്ന് അതും ഇമ്പോർട്ടന്റ് ആട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് ചേരാനെല്ലൂർ എറണാകുളത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് അന്തരിച്ചു കൂടാതെ പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനുമാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അടുത്തത് അദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യൻ പണ്ഡിറ്റ് കെ പി കറുപ്പന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യൻ പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പിള്ളി കൃഷ്ണനാശാൻ സംസ്കൃത കാവ്യങ്ങൾ പഠിപ്പിച്ചത് മംഗലപ്പിള്ളി കൃഷ്ണനാശാനാണ് അടുത്തത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ഒരുപാട് കൃതികളുണ്ട് കേട്ടോ കാരണം പി എസ് സി എങ്ങനെ ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് എല്ലാത്തിനെ പറ്റി ഒരു ബോധമുണ്ടായിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ കേട്ടിട്ടില്ലാത്ത കൃതികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ എല്ലാവരുടെയും നവോത്ഥാന നായകന്മാരുടെയും പ്രധാനപ്പെട്ട കൃതികളൊക്കെ പഠിച്ചു വെക്കുക അപ്പം തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും എല്ലാം പെട്ടെന്ന് അങ്ങ് പഠിക്കുക എന്ന് പറയും അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു അഞ്ചെണ്ണം അഞ്ചെണ്ണം വെച്ച് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം തന്നെ പഠിച്ചു വെക്കുക കേട്ടോ അപ്പം കുറച്ച് പ്രത്യേകതയുള്ള കൃതികൾ ഞാൻ പറയുന്നുണ്ട് അതെന്തായാലും പഠിച്ചു വെക്കുക അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എല്ലാം പഠിക്കുക കേട്ടോ അപ്പൊ ഏതൊക്കെയാ നമുക്ക് നോക്കാം ജാതിക്കുമ്മി ബാലകലേശം ബാല്യോദ്യാനം ഉദ്യാനവിരുന്ന ആചാരഭൂഷണം ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യട്ടോ പണ്ഡിത് കറുപ്പന്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം അപ്പൊ നമുക്ക് ചിലപ്പോ അങ്ങനെ ചോദ്യം ചോദിക്കാം ലങ്കാമർദ്ദനം കൃതി എഴുതിയത് ആരാണ് എന്ന് ചോദിക്കാം കേട്ടോ അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രചിച്ച കൃതിയാണ് ലങ്കാമർദ്ദനം ലങ്കാമർദ്ദനം രയിച്ചിരിക്കുന്ന വൃത്തം ശാർദൂര വിക്രീഡിതമാണ് ഓക്കെ അടുത്തത് സ്ത്രോത്രമന്ദാരം അദ്ദേഹത്തിന്റെ ആദ്യ കവിതയാണ് സ്ത്രോത്രമന്ദാരം അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അടുത്തത് സമാധി സപ്താഹം മഹാസമാധി ശ്രീബുദ്ധൻ ഏതൊക്കെയായിരുന്നു ജാതിക്കുമ്മി ബാലകലേശം ബാല ഉദ്യാനം ഉദ്യാനവിരുന്ന് ആചാരഭൂഷണം ലങ്കാമർദ്ദനം ോതമന്ദാരം സമാധി സപ്താഹം മഹാസമാധി ശ്രീബുദ്ധൻ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് കേട്ടോ കാളീയ മർദ്ദനം കൈരളി കൗതുകം രാജരാജപർവം ചിത്രലേഖ പാവങ്ങളുടെ പാട്ട് ലളിതോപഹാരം കിളിപ്പാട്ട് പഞ്ചവടി എഡ്വേർഡ് വിജയം ധർമ്മകാഹളം അരയപ്രശസ്തി ഏതൊക്കെയായിരുന്നു കാളീയമർദ്ദനം കൈരളീ കൗതുകം രാജരാജപർവം ചിത്രലേഖ പാവങ്ങളുടെ പാട്ട് ലളിതോപഹാരം കിളിപ്പാട്ട് പഞ്ചവടി എഡ്വേർഡ് വിജയം ധർമ്മകാഹളം അരയ പ്രശസ്തി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നോക്കാം ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി എഴുതി താരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ജാതിക്കുമ്മി എന്ന കൃതി പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ചത് അടുത്തത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടി കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം ജാതീയമായ ഉച്ച നീതിത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്ന് ബാലകലേശം എന്നിവ കൂടാതെ ഉദ്യാന ഉദ്യാനവിരുന്ന് എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മദ്രാസ് ഗവർണറുടെ കൊച്ചി സന്ദർശനത്തെ തുടർന്ന് കൊച്ചി മഹാരാജാവ് കൊട്ടാരത്തിൽ ഒരു ഉദ്യാന ഉദ്യാനവിരുന്ന് സംഘടിപ്പിച്ചു ആ ഒരു വിരുന്നിൽ അധികാരികൾ പണ്ഡിറ്റ് കറുപ്പനെ ക്ഷണിച്ചിരുന്നില്ല ഇതിൽ മനന്നൊന്ത് അദ്ദേഹം എഴുതിയ കവിതയാണ് ഉദ്യാന ഉദ്യാനവിരുന്ന് കൂടാതെ പണ്ഡിറ്റ് കറുപ്പന്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിതയാണ് ഉദ്യാന ഉദ്യാനവിരുന്ന് അടുത്തത് ബാലകലേശം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൊച്ചി മഹാരാജാവിന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ബാലകലേശം ഒരു നാടക കൃതിയാണ് ബാലകലേശം അടുത്തേക്ക് പോവാം ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം അത് ഇമ്പോർട്ടന്റ് ആട്ടോ ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി പണ്ഡിറ്റ് കറുപ്പന്റെ വിശേഷണങ്ങളാണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൺ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ കൂടാതെ കവി തിലകൻ സാഹിത്യ നിപുണൻ എന്നിങ്ങനെ അറിയപ്പെടുന്നതും പണ്ഡിറ്റ് കറുപ്പനാണ് അദ്ദേഹത്തെ പണ്ഡിറ്റ് കറുപ്പനെ കവി തിലകൻ സാഹിത്യ നിപുണൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ് കവി തിലകൻ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കൊച്ചി മഹാരാജാവ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന പേര് നൽകിയത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന പേര് നൽകിയത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഓക്കെ അപ്പോൾ കേരളത്തിലെ എബ്രഹാം ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് കവിതിലകൻ സാഹിത്യ നിപുണൻ എന്നിങ്ങനെ അറിയപ്പെടുന്നതും പണ്ഡിറ്റ് കറുപ്പനാണ് അദ്ദേഹത്തെ കവിതിലകൻ സാഹിത്യ നിപുണൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവായിരുന്നു പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പേര് നൽകിയത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിപ്പി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പണ്ഡിറ്റ് കറുപ്പൻ സമാജം സ്ഥാപിച്ചു അടുത്ത ഒരു സുപ്രധാനമായ ഒരു സംഭവമാണ് കായൽ സമ്മേളനം എന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഫെബ്രുവരി പതിനാലിന് ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് പുലയിലുൾപ്പെടെയുള്ള താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിൽ കൂടി നടക്കാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ ഒരുമിച്ച് കൂടുവാനോ ഒന്നും അവകാശം ഉണ്ടായിരുന്നില്ല ഈ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് പുലയ സമുദായം ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു എന്നാൽ അധികാരികൾ അത് കരയിൽ വെച്ച് നടത്താൻ സാധ്യമല്ല എന്ന് പറയുകയും പണ്ഡിറ്റ് കറുപ്പൻ ഇതിനെ പ്രതിഷേധിച്ച് കായലിൽ വെച്ച് സമ്മേളനം നടത്തുകയും ചെയ്തു അതാണ് കായൽ സമ്മേളനം എന്നറിയപ്പെടുന്നത് എന്നായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിന് ഇമ്പോർട്ടന്റ് ആട്ടോ അടുത്തത് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പുലേ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കെ പി വള്ളോനുമായി ചേർന്ന് പണ്ഡിറ്റ് കർപ്പൻ സ്ഥാപിച്ച സഭയാണ് കൊച്ചിൻ പുലയ മഹാസഭ എന്നായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അടുത്തത് സമുദായ നവീകരണത്തിനായി പണ്ഡിറ്റ് കർപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ സഭകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കല്യാണി ഡായനി സഭ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അടുത്തത് ജ്ഞാനോദയം സഭ സ്ഥാപിക്കപ്പെട്ടത് ഇടക്കൊച്ചിയിലാണ് അടുത്തത് സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് തേവര അടുത്തത് പ്രബോധചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് വടക്കൻ പറവൂരിലാണ് പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് അടുത്തത് അരയവംശോധരണി സഭ സ്ഥാപിച്ചത് ഏങ്ങണ്ടിയൂർ നമുക്കൊരു കൺഫ്യൂഷൻ വരും അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലിക്കുട്ടി അരയനാണ് എന്നാൽ അരയ വംശോധരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അടുത്തത് സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചത് കുമ്പളം വാല് സമുദായ പരിഷ്കരണി സഭ തേവര കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു അടുത്തത് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാ എറണാകുളം പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചേരാനെല്ലൂർ എറണാകുളത്താണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും അവിടെ തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല സ്ഥിതി ചെയ്യുന്നത് ചേരാ നെല്ലൂരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് സ്ഥാപിച്ചത് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നൽകി തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ പണ്ഡിറ്റ് കർപ്പൻ പുരസ്കാരം നേടിയത് ഡോക്ടർ അരവിന്ദനാണ് അടുത്തത് പണ്ഡിറ്റ് കർപ്പനെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം രചിച്ചത് വിദ്യാനന്ദൻ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന പുസ്തകം രചിച്ചത് തങ്കപ്പൻ പൂയപ്പിള്ളി പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് പനങ്ങാട് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് പനങ്ങാട് അപ്പം ഇത്രയും കാര്യങ്ങളുമാണ് നമ്മൾ പണ്ഡിറ്റ് കർപ്പിനെ കുറിച്ച് പഠിച്ചത് ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്